ഹലോ ഗായ്സ് അപ്പോൾ തീയേ നമ്മൾ ചൂട് സമയത്ത് എന്തോ ഒരു സുരക്ഷിതം നോക്കിയിരുന്നപ്പോഴത്തേക്കാണ് ദേവനെ കണ്ടാ കേട്ടോ അപ്പോൾ തീയേ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള തന്നെ മരമാണ് അപ്പോൾ തീയേ നിറച്ചുണ്ടായി നിൽക്കേണ്ടത് കൊല കൊല പോലെ നല്ല രീതിക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതെ കണ്ടോ അപ്പോൾ നന്നായിട്ട് കുറച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ പറിച്ച് നല്ല പഴുത്ത നോക്കിയിട്ടാണ് പറിച്ചിരിക്കുന്നത് പച്ചയൊന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത് നല്ല പഴുത്ത കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയണത് നമ്മുടെ ഈ ചെമ്മി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുമ്പം എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അത് കൊടുക്കണോട്ടോ അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെമ്മീപ്പൊളി തന്നെയാണ് അല്ലെങ്കിൽ ഇരുമ്പം പുളി തന്നെയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് പകുതി നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് നാരങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ വേണമെങ്കിൽ മാറ്റി വെക്കാം കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യാണ്ടിരിക്കാം പിന്നെ നമ്മൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുതിനയിലെടുത്തിട്ടുണ്ട് പുതിനയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടുന്ന സാധനമായതുകൊണ്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിക്സിയിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീപ്പുളി അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം എന്നാൽ നല്ല നല്ല രീതിയിൽ ക്രഷ് ആവാനായിട്ട് ചാൻസ് കൂടുതൽ അപ്പോൾ നന്നായിട്ട് അരയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം നല്ലതായിരിക്കും പിന്നെ അതേ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ പുതിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാരങ്ങി ഇപ്പോഴേണ്ട അപ്പോഴത്തത് മാറ്റി വെക്കുകയാണ് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അധികം ഒന്നും ഒഴിക്കേണ്ട കുറച്ച് അതിൻ്റെ പാകത്തിനുള്ള രീതിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം പഞ്ചസാര എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല പുളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ പുളിയുടെ അധികം കിട്ടാൻ താല്പര്യം ഇല്ലാത്തവർ കുറച്ചധികം പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം സ്പീഡ് കൂട്ടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും എന്നാലാണ് ഒരു ജ്യൂസി പരുവായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏകദേശം ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാൻ പറ്റും ഞാൻ രണ്ടോ മൂന്നോ സ്പീഡിലൊക്കെ വെച്ചിട്ട് അടിക്കുന്നുണ്ട് ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തേ ഏകദേശം നമുക്ക് ഏകദേശം അരഞ്ഞ് നമുക്ക് ഒരു ജ്യൂസി പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം അപ്പോൾ അതേ നമ്മൾ കുറച്ച് നാരങ്ങയും കൂടി അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മാക്സിമം പേർക്കും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ നാരങ്ങ നീര് കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇത് ഏതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ പുതിനയിലൊക്കെ വെച്ചെന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്